വെൽക്കം ടു ഡാസ്ലിംഗ് ഫുഡ്സ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രേഷ്മ ശിവദാസ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാര മത്സ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടാവശ്യത്തിനുള്ള മത്സ്യങ്ങൾ അങ്ങനെ വളർത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ വീട്ടുവളപ്പിൽ പടുതാക്കുളം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ പടുതാക്കുളത്തിലൊക്കെ മീൻ വളർത്തുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ മീൻ വളർത്തുമ്പോൾ മീനുകൾക്ക് കണ്ടുവരാറുള്ള ഒരു രോഗമാണ് ഫംഗസ് രോഗം. അപ്പോൾ ഈ ഫംഗസ് രോഗം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മീനിൻ്റെ പുറം ഭാഗത്ത് അതിൻ്റെ ചിറകിലൊക്കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും ഒരു വെളുത്ത പൊടി പോലെ ഇങ്ങനെ കാണപ്പെടാം. അത് ആദ്യം കുറച്ച് ഭാഗത്താകും, പിന്നെ അത് പരന്ന് മീനിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് ഉണ്ടാവും. അങ്ങനെ മീനൊക്കെ ചത്തു പോവുകയുണ്ടാവുക. അങ്ങനെയുള്ള മീനുകൾക്ക് പെട്ടെന്ന് നീന്താൻ കഴിയില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ് ഒരു വെള്ളത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങി കിടക്കുക, നീന്താനൊന്നും കഴിയില്ല. അങ്ങനെ കിടക്കുക ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഫംഗസ് രോഗം വന്നിട്ട് മീനുകളൊക്കെ ചത്തു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഫംഗസ് രോഗം വന്നാൽ നമ്മൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, അതിനുള്ള ഒരു മരുന്നാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മീൻ വളർത്തൽ തുടങ്ങാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ വേനൽക്കാലത്ത് തുടങ്ങുക, അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങിയിട്ട് മഴ പെയ്തിട്ട് നമ്മുടെ ഭൂമിയൊക്കെ അതിനുവേണ്ടി സെറ്റായിട്ടില്ല സമയത്ത് നമ്മൾ വെള്ളമൊക്കെ മഴ തുടങ്ങിയ സമയത്താണെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ കാർബണിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ മീനുകൾക്ക് തീരെ പറ്റില്ല. അപ്പോൾ മീനുകൾക്ക് പെട്ടെന്ന് ഈ ഫംഗസ് രോഗം ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മീൻ വളർത്തൽ തുടങ്ങരുത്. അല്ലാതെയും നമുക്ക് ഈ ഫംഗസ് രോഗം ഉണ്ടാകും, പക്ഷേ പ്രത്യേകിച്ച് ഈ സമയത്ത് തുടങ്ങിയാൽ എന്തായാലും മീനുകൾക്ക് ഇതുണ്ടാവും, മീനുകൾക്ക് ചത്തുപോകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായതാണ്. ഞങ്ങൾ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തുടങ്ങി, പക്ഷേ അവർക്കൊക്കെ ഈ ഫംഗസ് രോഗം വന്നിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ പിന്നെ ഈ മരുന്ന് പ്രയോഗിച്ചിട്ട് കുറേയൊക്കെ മാറി കിട്ടി. കാലത്തായതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം മാറ്റി കൊടുത്താലും ഈ കാർബണിൻ്റെ അംശം വെള്ളത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് രോഗം മാറ്റിയെടുക്കാൻ കഴിയില്ല. അല്ലാത്ത സമയത്താണ് നമുക്ക് ഈ മരുന്ന് പ്രയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഫംഗസ് രോഗം മാറിയിട്ട് നമുക്ക് മീനുകളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഫംഗസ് രോഗം മീനുകളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളുടെ മീനുകൾ, വാളക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുണ്ടാവും അവരുടെ പുറം വശത്തോ കണ്ടില്ല, ചെറിയ ഒരു വെള്ള കളറിൽ കാണാനേ. അപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കിട്ടാൻ പ്രയാസമാണ്, പെട്ടെന്ന് നമുക്ക് കയ്യിൽ കിട്ടില്ല. കണ്ടില്ലേ, ഒരു വെള്ളപ്പൊടി പോലെ കാണാനില്ലേ. എല്ലാ ഭാഗത്തും ആദ്യം നമ്മൾ ഈ ചിറകിലും ചേളയിലൊക്കെ ഉണ്ടാവും, പിന്നെ അത് ഫുള്ളായിട്ട് പരക്കും. അങ്ങനെയാണ് നമ്മൾ മീനുകളൊക്കെ അവസാനം ചത്തു പോവുക. നിങ്ങൾക്ക് നേരെ കാണാൻ കഴിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എല്ലാതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണിത്. ഇതിലേക്ക് മരുന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മീനുകളിൽ ഫംഗസ് രോഗമാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഫംഗസ് രോഗമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് കണ്ടല്ലോ അല്ലേ, മീനുകളുടെ നേരെ കണ്ടില്ലേ, മീനുകളുടെ പുറത്തൊരു വെള്ളപ്പൊടി പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫംഗസ് രോഗം ആണ് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട മരുന്നാണ് ഇത്. ഇതിപ്പോൾ ഗുളികയായിട്ടും കിട്ടും, നമുക്ക് അതുപോലെ തന്നെ പൊടിയായിട്ടും കിട്ടും. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പേര് മടങ്ങി പോയിട്ടുണ്ട്, ടെട്രാ സൈക്ലിൻ എന്നാണ് ഇതിൻ്റെ പേര്. ടെട്രാ സൈക്ലിൻ നമ്മളിത് മെഡിക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ടെട്രാ സൈക്ലിൻ പൊടിയോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ ചോദിച്ചാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാണ് ഈ മരുന്നാണ് നമ്മൾ ഈ ഫംഗസ് രോഗം വന്നാൽ മീനുകൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ അത് ഇടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മരുന്ന് എങ്ങനെയാണ് മീനുകളെ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ക്യാപ്സ്യൂളൊന്ന് പൊട്ടിച്ചു, അതിനുശേഷം നമ്മുടെ ഈ വെള്ളത്തിൽ അതിങ്ങനെ വിതറി കൊടുക്കുക. അതിപ്പോൾ 4 മീനായതുകൊണ്ട് ഞാനൊരു 3 ക്യാപ്സ്യൂൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവർ വയറ്റിൽ പെട്ടാലും കുഴപ്പമില്ല. ഈ മരുന്ന് അവരുടെ മേലെ ഇങ്ങനെ തട്ടുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ പെടയുന്ന പോലെ ഉണ്ടാവും. അവരുടെ മേലെ അത് തട്ടും, എന്താ കുറച്ച് ചെറിയൊരു നീറ്റലുണ്ടാവും ഈ മരുന്ന് തട്ടുമ്പോൾ. അപ്പോൾ അതിൻ്റെയാണ്, അത് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ മരുന്ന് മീനുകൾക്ക് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു 3 ഗുളിക ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം മാറ്റണം. ഇന്ന് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ നാളെ നമ്മൾ വേറെ വെള്ളത്തിൽ വേറെയാണ് മരുന്നിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ മരുന്നിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ വീട്ടുവളപ്പിലെ പടുതാക്കളം എന്നൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ. അപ്പോൾ അതിലത്തെ മീനുകളൊന്ന് കാണിച്ചു തരാം, അവർ എത്ര വലുപ്പമായിരുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തീറ്റയുടെ വലുപ്പമൊക്കെ കൂടി, അന്ന് ചെറിയ തീറ്റയായിരുന്നു, സ്റ്റാർട്ടറായിരുന്നു. ഇപ്പോൾ തീറ്റയുടെ കുറച്ചും കൂടി വലുതായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയണ്ടോന്ന് അറിയില്ല, മുകളിൽ ഇങ്ങനെ ടാർപ്പായിട്ടിട്ടുണ്ട് മഴവെള്ളം ചടായിരിക്കാനേ. അപ്പോൾ നേരെ കാണില്ല തീറ്റ അധികം. ഇപ്പോൾ നമ്മൾ ആളച്ച കേട്ടാൽ താഴത്തേക്ക് പോകും, ഇതിലൊക്കെ നേരെ കണ്ടിട്ടില്ല. ഏകദേശം ഈ ഒരു വലുപ്പമായി. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പെട്ടെന്ന് വലുപ്പം വയ്ക്കും. ഒരു 5-6 മാസം മതി നമ്മളുടെ ഈ മീനുകൾക്ക് കറക്റ്റ് പ്രായമാവാൻ. അധികം സമയം മീനുകൾ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുക. നമ്മൾ ആളെ ചെറിയൊരു ഒച്ച കേട്ടാൽ താഴത്തേക്ക് പോകും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിന്നാൽ മെല്ലെ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന കാണാം. പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ തിലോപ്പി കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞാൽ ഇവയൊക്കെ പിടിക്കാറാവും. അപ്പോൾ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടേണ്ട. അപ്പോൾ ഇതിലേക്ക് കാണുന്നത് അസോളയാണ്, അസോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കോവയ്ക്ക് കൃഷിയുണ്ട്. അപ്പോൾ കോവയ്ക്കയുടെ ഇലയൊക്കെ ദിവസം അവരുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങൾ കോവയ്ക്കയുടെ ഇലയാണ് കൊടുക്കുന്നത്. അതിങ്ങനെ ആദ്യം കെട്ടി വേറൊരു കയറിൽ കെട്ടിയിട്ട് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കും, അതൊക്കെ കഴിക്കും.
അതുപോലെ അസോള നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനുകളുടെ ഫംഗസ് രോഗത്തിൻ്റെ ബാക്കി കൂടി ഒന്ന് കാണാം. അപ്പോൾ അത് ഇടേണ്ട രീതി കണ്ടില്ലേ? അതേപോലെ നമ്മൾ എത്ര മീനാണുള്ളത് വെച്ചാൽ ആ മീനിനെ വേർതിരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അതിനെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം. എങ്കിലും നമുക്ക് മാറി കിട്ടുള്ളൂ. പൊടിയായിട്ടാണ് കിട്ടുകയാണെങ്കിൽ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മീനൊക്കെ ആണെങ്കിൽ കുറച്ച് പൊടി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇട്ട് കൊടുത്താൽ പിറ്റേ ദിവസം നമ്മളെ വെള്ളം മാറ്റിയിട്ട് വീണ്ടും നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മരുന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീനിൻ്റെ ഫംഗസ് രോഗമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീനുകൾക്കൊക്കെ ഫംഗസ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. നമ്മൾ വീണ്ടും പറഞ്ഞുതരാം, ടെട്രാസൈക്ലിൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇനി നിങ്ങൾക്കൊക്കെ മീനിന് ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിനോട് പ്രസ് ചെയ്താൽ പിന്നീട് പോസ്റ്റിൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.